ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. അമീബിക് മസ്തിഷ്ക ജ്വരം, അറിയുക, പ്രതിരോധിക്കുക. സംസ്ഥാനത്ത് അപൂർവമാണെങ്കിലും അമീബിക് മസ്തിഷ്ക ജ്വരം അഥവാ അമീബിക് മെനിഞ്ചോ എൻസൈഫിലൈറ്റിസ് എന്ന മാരകരോഗം വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. പകർച്ചവ്യാധി അല്ലെങ്കിലും വിവിധയിടങ്ങളിലായി രോഗം സ്ഥിരീകരിച്ച 5 കുട്ടികളിൽ 3 പേരും മരണത്തിന് കീഴടങ്ങിയത് ആശങ്കയുളവാക്കുന്നതാണ്. പ്രധാനമായും കുട്ടികളിലും ചെറുപ്പക്കാരിലുമാണ് ഈ രോഗം കണ്ടുവരാറുള്ളത്. കെട്ടിക്കിടക്കുന്നതോ ഒഴുകുന്നതോ ആയ ജലസ്രോതസ്സുകളുമായി സമ്പർക്കം പുലർത്തുന്നവർക്കാണ് ഈ രോഗം പിടിപെടാനുള്ള സാധ്യതയുള്ളത്. രോഗം ബാധിച്ച് ഏറ്റവും ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയ ഫറോക്ക് സ്വദേശിയായ 13-കാരന് ഫറോക്ക് കോളേജിനടുത്തെ കുളത്തിൽ കുളിച്ച് 2 ദിവസം കഴിഞ്ഞ ശേഷം രോഗം പിടിപെടുകയായിരുന്നു. കഴിഞ്ഞ മാസം അവസാനം മരണമടഞ്ഞ 13-കാരി മൂന്നാറിൽ പഠനയാത്ര പോയ വേളയിൽ കുളത്തിൽ കുളിക്കാനിടയായി. കടലുണ്ടിപ്പുഴയിൽ കുളിച്ച് 1 ആഴ്ച കഴിഞ്ഞപ്പോഴായിരുന്നു മലപ്പുറം സ്വദേശിനിയായ 5 വയസ്സുകാരിക്ക് രോഗം പിടിപെട്ടതും മെയ് മാസത്തിൽ മരണത്തിന് കീഴടങ്ങിയതും. രോഗം ബാധിച്ച മറ്റ് 2 കുട്ടികൾ കോഴിക്കോടും തൃശൂരും ഇപ്പോൾ ചികിത്സയിലാണ്. സംസ്ഥാനത്താദ്യമായി 2016 ആലപ്പുഴയിൽ ഒരു കുട്ടിക്കാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. തുടർന്ന് 2019 മലപ്പുറത്തും 2020 മലപ്പുറത്തും കോഴിക്കോടും 2022 തൃശൂരിലും 2023 ആലപ്പുഴയിലും ഓരോ കുട്ടിക്കും വീതം അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലോകത്ത് ഇതുവരെ 500 താഴെ ആളുകളിൽ മാത്രമേ ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളൂ എന്നതാണ് വസ്തുത. വളരെ ഉയർന്ന മരണനിരക്കാണ് മറ്റു രോഗങ്ങളിൽ നിന്നും അമീബിക് മസ്തിഷ്ക ജ്വരത്തെ വ്യത്യസ്തമാക്കുന്നതെന്നും അതുകൊണ്ടുതന്നെ രോഗത്തിന്റെ ചികിത്സ വളരെ സങ്കീർണമാണെന്നും തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഇൻഫെക്ഷ്യസ് ഡിസീസസ് വിഭാഗം മേധാവി ഡോക്ടർ അരവിന്ദ് രഘുകുമാർ പറയുന്നു. 2016 മുതൽ തന്നെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വർഷത്തിൽ 1-2 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും വളരെ ചെറിയ കാലയളവിൽ 5 കേസുകൾ ഉണ്ടായി എന്നത് ഗൗരവത്തോടെ കാണണം. അപൂർവമായി മാത്രം കാണുന്ന രോഗമാണെങ്കിലും അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് അതുണ്ടാക്കുന്ന മരണനിരക്കാണ്. പഠനങ്ങൾ അനുസരിച്ച് 97 മുതൽ 99.9% വരെയാണ് മരണനിരക്ക്. വികസിത രാജ്യങ്ങളിൽ പോലും ഇതിന്റെ ചികിത്സാ വിജയ സാധ്യത വളരെ കുറവാണ്. മലിനമായ ജലസ്രോതസ്സുകളിലും മതിയായി അണുനശീകരണം നടത്താത്ത നീന്തൽക്കുളങ്ങളിലും മുങ്ങിക്കുളിക്കുമ്പോൾ രോഗകാരിയായ അമീബ മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും തലച്ചോറിൽ അണുബാധ ഉണ്ടാക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നതായി ഡോക്ടർ അരവിന്ദ് രഘുകുമാർ പറഞ്ഞു. അമീബിക് മെൻജോ എൻസെഫലൈറ്റിസ് 2 തരത്തിലുണ്ട്. പ്രൈമറി അമീബിക് മെൻജോ എൻസെഫലൈറ്റിസും ഗ്രാൻലോമാറ്റസ് അമീബിക് മെൻജോ എൻസെഫലൈറ്റിസും. പ്രൈമറി അമീബിക് മെൻജോ എൻസെഫലൈറ്റിസ് ഉണ്ടാക്കുന്നത് നെഗ്ലേറിയ ഫൗളേറി എന്ന വിഭാഗത്തിൽപ്പെട്ട അമീബയാണ്. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളിലെ ലക്ഷണങ്ങൾ പ്രൈമറി അമീബിക് മെൻജോ എൻസെഫലൈറ്റിസിന് സമാനമാണ്. അമീബ മൂക്കിലൂടെയാണ് തലച്ചോറിലേക്ക് കടക്കുന്നത്. മൂക്കിനെയും തലച്ചോറിനെയും വേർതിരിക്കുന്ന ഒരു നേർത്ത പാളിയുണ്ട്. ക്രിബ്രിഫോം പ്ലേറ്റ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ നേർത്ത പാളി വഴിയാണ് അമീബ തലച്ചോറിലേക്ക് കടക്കുന്നത്. അമീബ തലച്ചോറിലെത്തിക്കഴിഞ്ഞാൽ മെനിഞ്ചോ എൻസെഫലൈറ്റിസ് അഥവാ മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാകും. ലോകത്ത് നെഗ്ലേറിയ ഫോളേറി കാരണമുണ്ടാകുന്ന രോഗബാധ കൂടുതലും വേനൽക്കാലത്താണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വേനലിൽ വെള്ളത്തിന്റെ അളവ് കുറവായിരിക്കും. സാധാരണമായി വെള്ളത്തിലെ അടിത്തട്ടിലെ ചേറിലാണ് അമീബ കൂടുതലും വസിക്കുന്നത്. വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ വെള്ളം കലങ്ങുകയും അത്തരം വെള്ളം മൂക്കിലേക്ക് ശക്തമായി കടക്കുമ്പോൾ അണുബാധ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ അമീബ മണ്ണിലും വെള്ളത്തിലും എല്ലായിടത്തുമുണ്ട്. എല്ലായിടത്തുമുള്ള അമീബ വളരെ അപൂർവമായി മാത്രമേ രോഗബാധ ഉണ്ടാക്കുന്നുള്ളൂ. കണക്കുകൾ വ്യക്തമാക്കുന്നത് 26 ലക്ഷം ആളുകൾ അമീബയുടെ സാന്നിധ്യമുള്ള വെള്ളത്തിൽ കുളിച്ചാൽ അതിൽ ഒരാൾക്ക് മാത്രമേ നെഗ്ലേറിയ കാരണമുള്ള മസ്തിഷ്ക ജ്വരം ഉണ്ടാകൂ എന്നുള്ളതാണ്. മരണനിരക്ക് കൂടി നിൽക്കുന്നു എന്നതിൽ നിന്ന് തന്നെ ഈ രോഗ
രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇല്ല എന്ന് തന്നെയാണ് അർത്ഥമാകുന്നത്. അമീബയ്ക്കെതിരെ ഫലപ്രദമാണെന്ന് വിലയിരുത്തുന്ന മരുന്നുകളുടെ ഒരു സംയുക്തമാണ് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത്. കേരളത്തില് 2 മാസം കൊണ്ട് കണ്ടെത്തിയ 5 രോഗികളിൽ 3 പേർ മരണപ്പെട്ടു. എന്നാൽ 2 പേര് ഇംപ്രൂവ് ചെയ്തു വരുന്നുള്ളത് നല്ലൊരു സൂചനയാണ്. വെള്ളവുമായി ബന്ധമുള്ള ആൾക്കാരിൽ മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും വേഗം മരുന്നുകളുടെ സംയുക്തം ഉപയോഗിച്ചുള്ള ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് അമീബയുടെ സാന്നിധ്യം സാധാരണമായി കാണാറുള്ളത്. കുളങ്ങളിലും തടാകങ്ങളിലും അധികം ഒഴുക്കില്ലാത്ത അരുവികളിലും പുഴയുടെ ഒഴുക്കില്ലാത്ത ഭാഗങ്ങളിലും കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യാത്ത നീന്തൽ കുളങ്ങളിലും അമീബ സുലഭമായി കാണും. വെള്ളത്തിന് 30 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ടാകുമ്പോഴാണ് അമീബ ഏറ്റവും കൂടുതൽ സജീവമാകുന്നത്. നെഗ്ലേറിയയുടെ അണുബാധ ലോകമെമ്പാടും കുറച്ചു കാലമായി കൂടി വരുന്നതായി ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് കാരണം ആഗോളതാപനമാണെന്നാണ് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. ആഗോളതാപനം അമീബയ്ക്ക് അനുകൂലമായ പാരിസ്ഥിതികമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. അമീബ ഭക്ഷിക്കുന്ന സൈനോബാക്ടീരിയയുടെ ലഭ്യത വെള്ളത്തിന്റെ താപനില കൂടുമ്പോൾ കൂടും. ഇത്തരത്തിൽ അമീബ സജീവമായുള്ള വെള്ളവുമായി സമ്പർക്കമുണ്ടാകുമ്പോൾ അമീബിക് മസ്തിഷ്കജ്വരം ഉണ്ടാകാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. 97 മുതൽ 99% വരെ മരണനിരക്കുള്ള ഒരു അസുഖമായതിനാൽ പ്രതിരോധമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകം. വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കുക എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് കുട്ടികൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ഡൈവ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മൂക്കിലോട്ട് വെള്ളം കയറാതിരിക്കാനായി നേസൽ ക്ലിപ്പ്, നേസൽ പ്ലഗ് എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. ഇളം ചൂടുള്ള ശുദ്ധജലത്തിലാണ് ഇത്തരം അമീബകൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ സ്വിമ്മിംഗ് പൂളുകൾ, കുളങ്ങൾ എന്നിവിടങ്ങളിൽ ഇവയുടെ സാന്നിധ്യം ഉണ്ടാകാനിടയുണ്ട്. കുളിക്കുമ്പോൾ വെള്ളം കുടിച്ചതുകൊണ്ട് രോഗകാരിയായ അമീബ ശരീരത്തിൽ പ്രവേശിക്കില്ലെന്നും വെള്ളം ശക്തിയായി മൂക്കിനുള്ളിൽ കടന്നാൽ മാത്രമേ അങ്ങനെ സംഭവിക്കുകയുള്ളൂവെന്നും രോഗം ബാധിച്ച കുട്ടികളെ ചികിത്സിച്ച് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലെ പീഡിയാട്രിക് ക്രിട്ടിക്കൽ കെയർ മേധാവി ഡോക്ടർ അബ്ദുൽ റൌഫ് പറഞ്ഞു. അമീബ എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടർ സർഫസുകളായ ശുദ്ധജല കായലുകൾ, തടാകങ്ങൾ, കുളങ്ങൾ, അതുപോലെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിച്ചിട്ടുള്ള സ്വിമ്മിംഗ് പൂളുകൾ, ഇതിൻ്റെയൊക്കെ സർഫസിൽ കാണപ്പെടാവുന്ന ഒരു ഓർഗാനിസമാണ്. ഇത്തരം അമീബയുള്ള വെള്ളത്തിൽ ഒരാൾ മുങ്ങിക്കുളിക്കുകയോ ചാടിക്കുളിക്കുകയോ ചെയ്താൽ വളരെ അപൂർവമായി ഈ അമീബ എന്ന് പറയുന്ന ഓർഗാനിസം നമ്മുടെ മൂക്കിലൂടെ നമ്മുടെ ബ്രെയിനിലോട്ട് കടന്ന് ബ്രെയിനിനെ ഇൻവൈഡ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന മസ്തിഷ്കജ്വരത്തെയാണ് നമ്മൾ അമീബിക് മസ്തിഷ്കജ്വരം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഇതിന്റെ ചികിത്സക്കായി ഉപയോഗിക്കുന്നത് അമേരിക്കയിലെ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ നിർദ്ദേശിക്കുന്ന ഒരു കൂട്ടം മരുന്നുകളാണ്. അതിൽ ആന്റി ഫംഗൽ മരുന്നുകളായ ആംഫോട്രിസിൻ അടക്കം, ആന്റിബയോട്ടിക്കുകളായ റുഫാംബിസിൻ, അസിത്രോമൈസിൻ, ആന്റി ഹെൽമിന്തിക് മരുന്നുകളായ മിൽട്ടിഫോസിൻ, ഇത്തരത്തിലുള്ള 5-6 മരുന്നുകളുടെ ഒരു കോക്ടെയിൽ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷനാണ് ഇതിന്റെ ചികിത്സക്കായി ഉപയോഗിക്കുന്നത്. എന്നാൽ വളരെ നേരത്തെ രോഗം ഡിറ്റക്ട് ചെയ്താൽ മാത്രമേ രോഗികൾ ഈ മരുന്നുകളോട് റെസ്പോണ്ട് ചെയ്യാറുള്ളൂ. അതായത് 2-3 ദിവസം കഴിഞ്ഞാൽ തന്നെ രോഗി സങ്കീർണാവസ്ഥയിലെത്തിയാൽ പിന്നീട് ഈ മരുന്നുകളോട് രോഗി പ്രതികരിക്കുന്നതും വളരെ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ അമീബ കലർന്ന വെള്ളം നമ്മൾ വായിലൂടെ അകത്തോട്ട് ഇറക്കിയാൽ പോലും ഒന്നും സംഭവിക്കില്ല. ഇത് നമ്മുടെ മൂക്കിലൂടെ വളരെ ഫോഴ്സ് ആയിട്ട് മേലോട്ടേക്ക് കയറി പോകുമ്പോഴാണ് സാധാരണയായിട്ട് ഈ അസുഖം ഉണ്ടാകുന്നത്. അപ്പോൾ മുൻകരുതലുകൾ എടുത്താൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് ഈ രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയും. രോഗാണുബാധ ഉണ്ടായി 1 മുതൽ 9 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. തീവ്രമായ തലവേദന, പനി, ഛർദി തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങളെന്നും പിന്നീട് രോഗം മൂർച്ഛിച്ച് ഗുരുതരാവസ്ഥയിലെത്തുമ്പോൾ അപസ്മാരം, ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകുന്നതായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം ഡോക്ടർ അസ്മ പറഞ്ഞു. രോഗാണു ശരീരത്തിൽ കടന്ന് 1 മുതൽ 9 ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷണങ്ങൾ പ്രകടമാകാം. ഇതിൽ 2 കാര്യങ്ങൾ പ്രധാനമാണ്. 1, ഈ അമീബ വെള്ളം കുടിക്കുന്നത് വഴി പകരില്ല. 2, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും ഈ രോഗം പകരില്ല. രോഗലക്ഷണങ്ങൾ 2 ഘട്ടങ്ങളായിട്ടാണ് പ്രകടമാവുക. ആദ്യഘട്ടത്തിൽ പനി, തലവേദന, ഛർദി തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാവുകയും 2ാം ഘട്ടത്തിൽ ഓർമ്മക്കുറവ്, അപസ്മാരം എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അണുബാധയേറ്റാൽ മരണസാധ്യത കൂടുതൽ എന്നുള്ളതാണ് പ്രധാന വെല്ലുവിളി. മരണത്തിൽ നിന്നും രക്ഷപ്പെടുന്നവർ തുലോം കുറവാണ്. അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് നിലവിൽ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമായി തുടരുന്നതായി
ആശുപത്രി അധികൃതർ അറിയിച്ചു. തിക്കോടി പഞ്ചായത്ത് അതിർത്തിയിലെ പയ്യോളി മുനിസിപ്പാലിറ്റി പ്രദേശത്തെ കുളത്തിൽ കുളിച്ചതിനു ശേഷമാണ് കുട്ടിക്ക് അസുഖം ബാധിച്ചത്. അതേ തുടർന്ന് പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായും മേഖലയിലെ കുളങ്ങളും ജലസ്രോതസ്സുകളും അണുനശീകരണം നടത്താൻ അടിയന്തര നടപടികൾ കൈക്കൊണ്ടതായും തിക്കോടി പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല സമദ് പറഞ്ഞു. തിക്കോടി പഞ്ചായത്തിലെ ബോർഡറിൽ വരുന്ന പയ്യോളി മുനിസിപ്പാലിറ്റി അവിടെയുള്ള ഒരു കാട്ടുകുളം എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു കുളമാണ്. അപ്പോൾ ആ കുളത്തില് എന്നും 19 കുട്ടികൾ കുളിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ്, ഒരു ദിവസം ഇവനിങ്ങനെ തലവേദന വന്നു, തയ്ക്കാൻ പറ്റാത്ത തലവേദന വന്നു, പിന്നെ കുറെ കഴിയുമ്പോൾ അപസ്മാരം ഇളകി. അങ്ങനെയാണ് ഈ കുട്ടിയെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ അവർക്ക് എന്തോ മനസ്സിലാകുമെന്ന് അറിയില്ല, പെട്ടെന്ന് തന്നെ ആ കുട്ടിയെ റെഫർ ചെയ്തു ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പിന്നീട് ഇവന് പ്രശ്നങ്ങളൊന്നുമില്ല, സാധാരണ രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പിന്നെ കുറെ ദിവസം കഴിഞ്ഞപ്പോഴാണ് ടെസ്റ്റ് വന്നതിന് ശേഷം ഈ ഒരു അസുഖമാണെന്ന് മനസ്സിലായത്. പക്ഷെ കുട്ടിയില് ഓർമ്മക്കുറവോ അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അത് പറയാനുള്ള കാരണം ആ ഡോക്ടർ പറഞ്ഞു, അത് നേരത്തെ തന്നെ ഞങ്ങൾ അത് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ കുട്ടിക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ ഇത് അറിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ പഞ്ചായത്തിൽ പിന്നെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിളിച്ചു ചേർത്തു. ഉടൻ തന്നെ തിക്കോട് പഞ്ചായത്ത് പരിധിയിലുള്ള എല്ലാ കുളങ്ങളിലും ജാഗ്രത ബോർഡ് സ്ഥാപിച്ചു, ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾക്ക് കൊടുത്തു, അതേപോലെ തന്നെ ക്ലോറിനേഷൻ ചെയ്തു എല്ലാ കുളങ്ങളും. അപ്പൊ അതിനുശേഷം ആരും തന്നെ കുളത്തുനിന്നോ തോട്ടിലോ അല്ലെങ്കിൽ പുഴയിലൊക്കെ കുളിക്കുന്നത് നിർത്തിയിട്ടുണ്ട്. മെഡിക്കൽ ഓഫീസറും അതേപോലെ ആരോഗ്യ വകുപ്പിലുള്ള എല്ലാവരും ജീവനക്കാർക്ക് തന്നെ, അതായത് ഫീൽഡ് സ്റ്റാഫൊക്കെ തന്നെ വീട് വീടാന്തരം കയറി, കാരണം 19 കുട്ടികൾ കുളിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ എല്ലാ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കൊക്കെ തന്നെ ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ അവരുടെ വീട്ടിലൊക്കെ പോയി പറഞ്ഞു, പല രക്ഷിതാക്കളും പറഞ്ഞു ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്യണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിന്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ എന്താ ചെയ്യാ ഒന്ന് നിരീക്ഷിച്ചാൽ മാത്രം മതി, വേറെ പേടിക്കാനൊന്നുമില്ല. അമീബിക് മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. നീന്തൽക്കുളങ്ങൾ നന്നായി ക്ലോറിനേറ്റ് ചെയ്യണമെന്നും ജലാശയങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച മാർഗരേഖ ഉടൻ പുറത്തിറക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും അറിയിച്ചു. കേന്ദ്രസംഘവും സംസ്ഥാനത്തെത്തി അമീബിക് മസ്തിഷ്ക ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. നാഷണൽ ഡിസീസസ് കൺട്രോളിൽ നിന്നുള്ള ഡോക്ടർമാരായ ഡോക്ടർ കെ രഘു, അനില രാജേന്ദ്രൻ എന്നിവരാണ് സംസ്ഥാനത്ത് എത്തിയത്. ചൂട് കാലാവസ്ഥയും ചൂടായ വെള്ളവും പൊതുവെ ഇഷ്ടപ്പെടുന്ന അമീബകൾ നിലവിലെ കാലാവസ്ഥയിൽ പുറത്തുവരുന്ന സാഹചര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്ന് സംഘം വിലയിരുത്തി. ജലസമൃദ്ധമായ കേരളത്തിന്റെ പ്രത്യേകത തന്നെ ഇവിടുത്തെ ജലാശയങ്ങളും തോടും പുഴകളും നീർച്ചാലുകളുമാണ്. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇത്തരം ജലാശയങ്ങളിലെ സൂക്ഷ്മജീവികളിലും രോഗാണുക്കളിലും മാറ്റങ്ങൾ ഉണ്ടാക്കുകയും അവ സജീവമാകുന്നതിന് ഇടയാക്കുകയും ചെയ്യുന്നു. ഇത്തരം ജലസ്രോതസ്സുകളുമായി സമ്പർക്കം പുലർത്തേണ്ടി വരുമ്പോൾ വേണ്ട മുൻകരുതലുകൾ എടുക്കാൻ നാം ശ്രദ്ധിക്കണം. സംസ്ഥാനത്തെ നീന്തൽക്കുളങ്ങളും ജലാശയങ്ങളും കൃത്യമായ ഇടവേളകളിൽ ക്ലോറിനേറ്റ് ചെയ്ത് ഉപയോഗയോഗ്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ അതാതിടങ്ങളിലെ തദ്ദേശ സ്ഥാപനങ്ങളും അധികൃതരും കൂടുതൽ ശ്രദ്ധ പുലർത്തണം. കുട്ടികൾ സുരക്ഷിതമല്ലാത്ത ജലാശയങ്ങളിൽ ഇറങ്ങുന്നില്ലെന്ന് രക്ഷകർത്താക്കളും ഉറപ്പുവരുത്തുക. ഓർക്കുക, അമീബിക് മസ്തിഷ്ക ജ്വരം ഒരു പകർച്ചവ്യാധിയല്ല. ജാഗ്രതയോടെ വേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ച് നമുക്ക് ഈ രോഗത്തെ പ്രതിരോധിക്കാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM, തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.